ഇന്നലെ രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന സംഘത്തിന്റെ മുന്നിലൂടെ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കിടന്ന ആനയെ ഇന്നും മയക്കുപെടി വെക്കുവാൻ കഴിഞ്ഞില്ല ദൗത്യ സംഘത്തിന് അഞ്ചാം ദിവസവും നിരാശയോടെ പിൻവാങ്ങേണ്ടി വന്നു അതേസമയം മിഷന് ജീവൻ നൽകിക്കൊണ്ട് ബേലൂർ എന്ന ആനയെ മയക്കുപെടി വയ്ക്കുവാനായി ഡോക്ടർ അരുൺ സക്കറി എത്തുന്നു കൂടാതെ കർണാടക വനംവകുപ്പിലെ ഇരുപത്തഞ്ചോളം അംഗങ്ങൾ ആനയെ പിടികൂടുന്ന മിഷനായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരിപ്പോൾ സംയുക്തമായാണ് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് ഇന്ന് വൈകുന്നേരം സംയുക്തമായി ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം കൊലയാനെ പിടികൂടുന്ന മിഷൻ അഞ്ചു ദിവസമായിട്ടും ഫലമെത്താത്തത് മുഖ്യമന്ത്രി ഇടപെട്ട് ഡോക്ടർ അരുൺ സക്കറിയയെ മിഷനിലേക്ക് ചേർത്തത് കഴിഞ്ഞ വർഷം കേരളം പിടികൂടിയ പി ടി സെവൻ പി എം ടു അരിക്കൊമ്പൻ തുടങ്ങിയ മിഷനുകളിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടറാണ് ഡോക്ടർ അരുൺ സക്കറിയ ഇന്നലെ കർണാടകയുമായി നടത്തിയ ചർച്ചയുടെ ഫലമാണ് അവരുടെ ഇരുപത്തഞ്ചോളം വരുന്ന അംഗങ്ങൾ കേരളത്തിലേക്ക് എത്താൻ കാരണം അതേസമയം ദൗത്യസംഘത്തിന് പിടികൊടുക്കാതെ ബേലൂർ മഖിനെയും ഒപ്പമുള്ള മോഴയാനയും ഇന്നലെ രണ്ട് തവണ ആനയെ തോക്കിന്റെ തുമ്പത്ത് കിട്ടിയെങ്കിലും മയക്കുപിടി വെക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് മയക്കുപെടി വയ്ക്കുവാൻ ഒരവസരവും നൽകാതെയാണ് കൊലയാന ഉൾക്കാട്ടിനുള്ളിൽ മുങ്ങി നടക്കുന്നത് അതോടൊപ്പം തന്നെ ദൗത്യസംഘത്തിന് വെല്ലുവിളിയായി മറ്റുള്ള വന്യമൃഗങ്ങളും ഇന്ന് രണ്ട് തവണയാണ് ദൗത്യസംഘം പുലിയുടെ മുൻപിൽ ചെന്ന് ചാടിയത് ഇന്നലെ ദൗത്യസംഘത്തെ കൊലയാനയോടൊപ്പമുള്ള മൂണയാന ഓടിച്ചിരുന്നു ഇന്ന് കുങ്കിയാനകളുമായി കൊലയാനയെ പിന്തുടർന്നുവെങ്കിലും ആന ഉൾക്കാടുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കാരണം മയക്കുവടി വെക്കുവാൻ കഴിയാതെ പോയി ഇന്ന് രാവിലെ കാട്ടിക്കുളം തോൽപട്ടി റോഡ് മുറിച്ചു കിടന്ന ആന ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കുതിരക്കോട് മേഖലയിലുണ്ട്